ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പം എല്ലാവരും നല്ല ഉഷാറായിട്ടാണല്ലോ. എന്താണ് സാധാരണ നമ്മളൊരു പഴം കഴിച്ചാൽ അതിന് തൊലി എന്താണ് ചെയ്യാറുള്ളത്? സാധാരണ പോലെ ദൂരോട്ട് വലിച്ചെറിയുക, അതല്ലെങ്കിൽ വേസ്റ്റ് ബിൻ ഇടുക, എന്തായാലും നമ്മൾ അതിനെ ഉപയോഗിക്കാതെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്ന സാധാരണ ഇത്. എന്നാൽ ഇനി തൊട്ട് നിങ്ങൾ പഴം കഴിക്കുവാണെങ്കിൽ ഒരു കാരണവശവും അതിൻ്റെ തൊലി കളയാൻ പാടില്ല. കാരണം ആ തൊലി കൊണ്ട് നമുക്ക് ഉഗ്രനൊരു ജൈവവളം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ആ ജൈവവളം ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലെ പച്ചക്കറികൾക്ക് എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ മറ്റുള്ള വീട്ടിലെ ചെടികൾക്കും ഇത് ഉപയോഗിക്കുകയും ചെയ്യാം. എന്താണെങ്കിലും ഉണ്ടാക്കുന്നതിന് മുമ്പ് എൻ്റെ രണ്ടാമത്തെ ചാനലായ ജോബി വയലിംഗൽ സെക്കൻഡ് ചാനലിലേക്ക് ഏവർക്കും ഹാർദവുമായ സ്വാഗതം. അപ്പം നമ്മുടെ പഴത്തിൻ്റെ തൊലി നമ്മൾ ഒരു കാരണവശാലും കളയാൻ പാടില്ല. ഓക്കെ, അത് വേസ്റ്റല്ല, നമുക്ക് വളരെയധികം ഗുണം നൽകുന്ന സാധനമാണ്. എന്തായാലും ഞാനിവിടെ ഉപയോഗിക്കുന്ന റോബസ്റ്റ പഴത്തിൻ്റെ തൊലിയാണ്. നിങ്ങൾക്ക് ഏത് പഴത്തിൻ്റെ തൊലി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ പഴത്തിൻ്റെ തൊലി മാത്രം നമുക്ക് മാറ്റാം. പഴം നിങ്ങൾ ഇപ്പം കഴിക്കുകയോ പിന്നെ കഴിക്കുകയോ എന്തു വെച്ചാൽ ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇനി നമുക്ക് ഈ തൊലിയൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി എടുക്കാം. നമുക്കിതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇതേപോലെ തന്നെ ഇടാം. അതിനുശേഷം നമുക്കൊരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഒരല്പം വെള്ളം. ഇനി ഇത് ശരിക്കും നമുക്ക് അരച്ചെടുക്കാം. ശരിക്കും അരച്ച് കഴിയുമ്പോൾ ഇതാ ഇതുപോലെ കിട്ടും. നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇങ്ങനെ കിട്ടുന്ന ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കാം. അതായത് ശരിക്കും ഒന്ന് ഡൈലൂട്ട് ആക്കാം നമുക്കിത്. അപ്പോൾ ഇങ്ങനെ ഡൈലൂട്ട് ആക്കിയിരിക്കുന്ന ഇത് നമുക്ക് നല്ലൊരു വളമാണ്. അതായത് നമ്മുടെ എല്ലാ തരത്തിലുള്ള വീട്ടിലെ ചെടികൾക്ക്, അതുപോലൊപ്പം തന്നെ ബാക്കിയുള്ള വീട്ട് പച്ചക്കറികൾക്ക് എല്ലാത്തിനും നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വളം തന്നെയാണിത്. അതും നല്ല ഉഗ്രൻ ജൈവവളം. ഓക്കെ, ഇത് ഞാൻ വീട്ടിൽ വളർത്തുന്ന പച്ചമുളകിൻ്റെ ഒരു ചെടിയാണിത്. ഇതിനൊക്കെ ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു വളമാണ്. ഈ ഒരു വളം നമുക്ക് ഇതാ ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് തന്നെ അതായത് ഇതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തായിട്ടും ഒന്ന് വിതറി കൊടുക്കാം. നമുക്കിതാ ഇതുപോലെ ചൂടുകളായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരല്പം വെള്ളം വേണം, വെള്ളം ഒഴിച്ചു കൊടുക്കാം, കുഴപ്പമില്ല. ഇങ്ങനെ ബാക്കിയുള്ള എല്ലാ നമ്മുടെ വീട്ടിലെ പച്ചക്കറികളും അതുപോലെ തന്നെ ചെടിക്കും എല്ലാം ഉപയോഗിക്കാം. വളരെയധികം നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു നല്ല ഒരു ജൈവവളം തന്നെയാണിത്. ഓക്കെ, അതോടൊപ്പം തന്നെ എന്താ ഇത് ഞാൻ വീട്ടിൽ വളർത്തുന്ന നമ്മുടെ കറ്റാർവാഴയുടെ ചെടിയാണിത്. ഇതിലും ഞാൻ ഇത് ഒഴിക്കാറുണ്ട്. കാരണം ഇത് പെട്ടെന്ന് തന്നെ ഗ്രോ ആയതുകൊണ്ട് ഒരുപാട് ഒരുപാട് സഹായിക്കും. ഇതുപോലെ ചുറ്റുമൊന്നും ഇട്ട് കൊടുക്കുക. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ സാവധാനം വേരുകളിലേക്ക് ഇറങ്ങിക്കോളും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ ചെയ്ത ശേഷം ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി എന്ത് നോക്കാനാണ്, നിങ്ങളുടെ വീട്ടിൽ വേസ്റ്റ് ആയി വരുന്ന ഒരൊറ്റ പഴത്തൊലി പോലും നിങ്ങൾ കളയാൻ പാടില്ല. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് അടുത്തടുത്തുനിന്ന് കടയിൽ നിന്നൊക്കെ ഈ പഴത്തിൻ്റെ തൊലി മേടിക്കുക. അതിനുശേഷം ഇതുപോലെ ആരൊക്കെ വീട്ടിലെ എല്ലാ തരത്തിലുള്ള ചെടികൾക്കും മറ്റുള്ള പച്ചക്കറികൾക്കും ഒക്കെ നമുക്കിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 100% നല്ല രീതിയിലുള്ള ഒരു ഗുണം കിട്ടുമെന്നുള്ള കാര്യത്തെ ഒരു സംശയമില്ല. ആകെ കാഴ്ച അപ്പോൾ താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് അതിമനോഹരം. നമുക്ക് കാണാൻ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബി വയലിംഗൽ. അതുവരേക്കും ഷോർട്ട് ബൈ. കൂടുതൽ വീഡിയോ വിശകലനങ്ങൾക്കുമായി എൻ്റെ രണ്ടാം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വയലിംഗൽ.